ഹലോ ഫ്രണ്ട്സ്, സത്താരാധവൻ. ഇപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മിടുക്കരായ കുട്ടികൾക്ക് വരുന്ന 4 വർഷത്തേക്ക് വർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്ന, 4 വർഷത്തേക്ക് 48,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്ന നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 25, അതായത് 2019 സെപ്റ്റംബർ 25. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് 2019 നവംബർ 17 ഒരു എൻട്രൻസ് പരീക്ഷ നടക്കും. ഈ എൻട്രൻസ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ വാർഷിക പരീക്ഷയിൽ, അതായത് 2018-19 അധ്യയന വർഷത്തെ വാർഷിക പരീക്ഷയിൽ കുട്ടികൾക്ക് 55% മാർക്കുണ്ടായിരിക്കണം. എന്നാൽ SC ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 50% മാർക്കുണ്ടായാലും മതി. 2 പാർട്ടായിട്ടാണ് എൻട്രൻസ് പരീക്ഷ ഉണ്ടാകുക. സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയും അതുപോലെ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ഏരിയയും. ഈ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഇപ്പോൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സോഷ്യൽ സ്റ്റഡീസ്, ബേസിക് സയൻസ്, മാത്തമാറ്റിക്സ് ഈ ഭാഗത്ത് നിന്നുള്ള 90 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാകുക. എന്നാൽ മെന്റൽ എബിലിറ്റി ടെസ്റ്റിൽ കുട്ടിയുടെ മാനസിക ശേഷികൾ അളക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളിൽ സാദൃശ്യം കണ്ടെത്തൽ, വർഗീകരിക്കൽ, സംഖ്യാശ്രേണികൾ, അതുപോലെ തന്നെ പാറ്റേണുകൾ തിരിച്ചറിയൽ, മറഞ്ഞിരിക്കുന്ന രൂപമാതൃകകൾ കണ്ടെത്തൽ, ഇത്തരത്തിലുള്ള ഏരിയകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടും. അതിന് പ്രത്യേക പരിശീലനം കുട്ടികൾ നേടേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ പഠിക്കുന്ന പാഠഭാഗവുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. എന്നാൽ ഈ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് കുട്ടികൾ അത്ര ഫെമിലിയർ ആയിരിക്കില്ല. ആയതുകൊണ്ട് ആ ഒരു ഏരിയക്ക് നമ്മുടെ കുട്ടികൾ കോച്ചിങ് നേടേണ്ടതുണ്ട്, പരിശീലനം നേടേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള 2 പേപ്പറുകളാണ് ഉണ്ടാകുക. ഒന്ന് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഈ മാനസിക ശേഷികളാണ് അളക്കുന്ന 90 മാർക്കിന്റെ ഒരു പാർട്ട് പേപ്പറും, അതുപോലെ തന്നെ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കുട്ടികൾ പഠിക്കുന്ന അവരുടെ പാഠഭാഗത്തു നിന്നുള്ള മാത്തമാറ്റിക്സിൽ നിന്നും ബേസിക് സയൻസിൽ നിന്നും സോഷ്യൽ സയൻസിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ. ഈ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ അവരുടെ ബേസിക് സയൻസിൽ നിന്നും 35 മാർക്കിന്റെ ചോദ്യങ്ങളും, സോഷ്യൽ സ്റ്റഡീസിൽ നിന്ന് 35 മാർക്കിന്റെ ചോദ്യങ്ങളും, മാത്തമാറ്റിക്സിൽ നിന്ന് 20 മാർക്കിന്റെ ചോദ്യങ്ങൾ, അങ്ങനെ 90 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാകുക. ഇതിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. അപേക്ഷിക്കേണ്ടത് നമ്മുടെ സ്ഥാപന മേധാവി മുഖേനയാണ്, അതായത് HMO മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലെ ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇവരുടെ വാർഷിക വരുമാനം 1.5 ലക്ഷം രൂപയിൽ അധികരിക്കാൻ പാടില്ല. അപ്പൊ ഈ അപേക്ഷിക്കുന്ന കുട്ടികൾ വില്ലേജ് ഓഫീസറിൽ നിന്ന് അവരുടെ വാർഷിക വരുമാനം 1.5 ലക്ഷത്തിൽ താഴെയാണ് എന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി ഇതിന്റെ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഞാനിവിടെ താഴെ കാണിക്കുന്നുണ്ട്. അപേക്ഷിക്കേണ്ട ഒരു രൂപം ഞാനിവിടെ താഴെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളത് ശ്രദ്ധാപൂർവം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അപേക്ഷിച്ച ഈ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് അതിന്റെ പ്രിന്റ് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപന മേധാവിക്ക് HMO സമർപ്പിക്കേണ്ടത്. ഇതിന് പ്രത്യേക അപേക്ഷ ഫീസൊന്നുമില്ല. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഇതിന്റെ എൻട്രൻസ് പരീക്ഷ നടക്കുന്നത് 2019 നവംബർ 17. അപ്പൊ കുട്ടികൾക്ക് അവരുടെ കഴിഞ്ഞ വർഷം പഠിച്ച പാഠഭാഗങ്ങൾ, കഴിഞ്ഞ 7ാം ക്ലാസ് വരെ പഠിച്ച അവരുടെ ഈ മാത്തമാറ്റിക്സിൽ നിന്നും ബേസിക് സയൻസിൽ നിന്നും സോഷ്യൽ സ്റ്റഡീസിൽ നിന്നും പ്രധാനപ്പെട്ട ഭാഗങ്ങളും, അതുപോലെ തന്നെ ഈ വർഷത്തെ അവരുടെ സെക്കൻഡ് ടേം എക്സാം വരെയുള്ള പാഠഭാഗങ്ങളാണ് സ്കോളാസ്റ്റിക് ഏരിയയിൽ അവർ ശ്രദ്ധിക്കേണ്ടത്. മെന്റൽ എബിലിറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കുറച്ചുകൂടി അതിന്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പരിചയപ്പെട്ട് ഒരു പരിശീലനം ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക്, വളരെ മിടുക്കരായ കുട്ടികൾക്ക് വളരെ സാധ്യതയുള്ള വരുന്ന 4 വർഷം, ഓരോ വർഷവും 12,000 രൂപ വീതം, 4 വർഷത്തേക്ക് 48,000 രൂപ കിട്ടാൻ സാധ്യതയുള്ള ഒരു നല്ല സ്കോളർഷിപ്പ് പദ്ധതിയാണിത്. അപ്പോൾ അർഹരായ എല്ലാ കുട്ടികളും അപേക്ഷിക്കുക. നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ സ്കൂൾ അധികൃതരിൽ നിന്ന്, സ്കൂൾ നിങ്ങളുടെ അധ്യാപകരിൽ നിന്ന് ലഭിക്കും. ആയതുകൊണ്ട് തന്നെ പറ്റാവുന്ന ആളുകളൊക്കെ നിങ്ങൾ അപേക്ഷിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ, എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.
എല്ലാവർക്കും ഈ സ്കോളർഷിപ്പ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ഭാവി നേരുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.